എന്താ വേണ്ടതെന്ന് ആലോചിച്ചിട്ട് ഒരു ഐഡിയയും തോന്നുന്നില്ലല്ലോ മമ്മി. എന്റെ അഭിപ്രായത്തില് കയ്യിൽ വന്ന് കയറിയ മഹാലക്ഷ്മിയെ കൈവിട്ട് കളഞ്ഞ പിന്നെ തിരിച്ചു കൊണ്ടുവരാൻ പാടായിരിക്കും. അന്ന് വല്ല 10,000-ോ 10,000-ോ ഡൊണേഷൻ കൊടുത്ത് അത്രേ ഉള്ളൂ എന്നും പറഞ്ഞ് ഒഴിവാക്കിയാ മതിയായിരുന്നു. ഇതിപ്പം 1,00,000 രൂപയാ മോഹൻ ചെക്ക് എഴുതി കൊടുത്തേക്കുന്നത്. നീ ഡാഡി ഒന്ന് വിളിച്ച് ചോദിക്ക. ഡാഡിയോട് ചോദിച്ചാ പണം കൊടുക്കരുതെന്നേ പറയൂ. പക്ഷെ കൊടുക്കാതിരുന്ന മോഹൻ കൊടുത്ത ചെക്ക് ബാങ്കിൽ പണം ഇല്ലാന്നും പറഞ്ഞ് മടങ്ങും. അത് മോഹൻ അറിഞ്ഞാൽ പ്രോബ്ലം ആവും. ഇപ്പൊ മോഹൻ വിചാരിച്ചിരിക്കുന്നത് മോഹന്റെ സ്നേഹം മാത്രം മോഹിച്ച് നടക്കുന്ന ഒരു പാവം ഭാര്യയായി ഞാൻ മാറിയിട്ടുണ്ടെന്ന. ഈ അവസ്ഥയില് പണം മുഴുവൻ ഞാൻ എന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നു എന്നറിഞ്ഞ ആളാകെ മാറും. എന്തായാലും മോഹന്റെ അക്കൗണ്ടും മറ്റു കണക്കുകളും കാര്യങ്ങളും ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് നീയല്ലേ. അതുകൊണ്ട് തൽക്കാലം ഈ ചെക്ക് പാസ്സാകാനുള്ള എമൗണ്ട് മാത്രം ബാങ്കിൽ ഇട്ടാ മതി. ഏയ്, അതുകൊണ്ട് കാര്യമില്ല മമ്മി. അവരാ ചെക്ക് മാറിയാൽ ബാലൻസ് എമൗണ്ട് എത്രയാണെന്നുള്ളത് മോഹന്റെ ഫോണിലേക്ക് ബാങ്കിൽ നിന്നുള്ള മെസ്സേജ് വരും. അപ്പൊ ബാലൻസ് ഒന്നുമില്ലാന്ന് മോഹൻ അറിയും. ഓ, അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടല്ലേ. ഇതിപ്പൊ കൈക്കെത്തിയത് വായിക്കെത്താതെ പോയിന്ന് പറഞ്ഞതുപോലെ ആയല്ലോ. എന്തായാലും തൽക്കാലം മോഹന്റെ അക്കൗണ്ടിലേക്ക് പണം മുഴുവൻ ട്രാൻസ്ഫർ ചെയ്യാം. ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം. ചന്ദ്ര, അമ്പല കമ്മിറ്റിക്കാര് ചെക്കും കൊണ്ട് ബാങ്കിൽ ചെല്ലുമ്പോ കാശില്ലാത്ത വിവരം അറിയില്ലേ? അവര് വിളിച്ച് മോഹനോട് പറയാതിരിക്കൂ. ഇപ്പോഴത്തെ മോനുവിന്റെ അവസ്ഥയില് ഇങ്ങനൊരു വിവരം അറിയാനിടയായാല് ഓർത്തിട്ട് ഒരു സമാധാനവും കിട്ടണില്ല. ചന്ദ്രേട്ടനാണെങ്കിൽ ആ ചെക്കിൽ നിന്ന് ഒരു ചില്ലിക്കാശു പോലും മാറിയെടുക്കാൻ പത്മിനി സമ്മതിച്ചില്ലെന്നും ആശുപത്രിയിലെ ചെലവ് മുഴുവൻ അവൾ ഒറ്റയ്ക്കാണ് നോക്കിയതെന്നും ഒക്കെ മോഹനോട് പറയുകയും ചെയ്തു. ഇനിയിപ്പോ പെട്ടെന്നതങ്ങ് മാറ്റി പറയാൻ പറ്റില്ലല്ലോ. എനിക്ക് തോന്നുന്നത് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മംഗലത്ത് കാവലമായിട്ട് ഒരുക്കി തന്ന വഴിയാണിതെന്ന. നീ എന്താ ഉദ്ദേശിക്കണേ? ബാങ്കിൽ പണമില്ലാത്തവരെ മോഹൻ അറിയാതിരിക്കേണ്ടത് നമ്മളെക്കാൾ കൂടുതൽ ഇപ്പൊ പത്മിനിയുടെ ആവശ്യം. അമ്മ സമാധാനായിട്ടിരിക്കെ. ഇത് മോഹൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സത്യമുള്ള സമ്പാദ്യ. അതങ്ങനെ കൈവിട്ടു പോവാൻ മംഗലത്ത് കാവലമ്മ സമ്മതിക്കില്ല. അങ്ങനെ ആയാ മതിയായിരുന്നു. എന്തായാലും നീ ഇവിടെ തന്നെ കാണണം ചന്ദ്ര. അമ്മേ, കാത്തോളണേ. ആ ചെക്ക് മടങ്ങുമെന്ന് ഉറപ്പായ സ്ഥിതിക്ക് തമ്പിസാറിനെ വിളിച്ച് സംസാരിക്കല്ലേ ചന്ദ്രേട്ടൻ നല്ലത്. എന്ത് സംസാരിക്കാൻ, ചെക്ക് ബാങ്കിൽ കൊടുക്കണ്ടെന്നോ? അനിയൻ 1,00,000-ന്റെ ചെക്ക് കൊടുക്കുന്നു, ചേട്ടൻ വിളിച്ച് കൊടുക്കണ്ടെന്ന് പറയുന്നു. അതെങ്ങനെ ശരിയാവും? അവരപ്പത്തന്നെ മോഹനെ വിളിച്ച് വിവരം പറയില്ലേ? എന്നാ പിന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടായാ ചന്ദ്രേട്ടനെ വിളിച്ചാ മതി എന്ന് പറയാലോ. അത്രയെങ്കിലും ചെയ്യ് ചന്ദ്രേട്ട, ബാക്കി നമുക്ക് നോക്കാം. പത്മിനി, 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 എന്റെ അക്കൗണ്ടിൽ നിന്ന് ഫുൾ എമൗണ്ട് നിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയിരുന്നതായി വന്ന മെസ്സേജ് ആയത് ഇതെങ്ങനെ സംഭവിച്ചു? ആ എമൗണ്ട് മുഴുവൻ
ഇപ്പോഴാണ് നീ എന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത്. ടെൽ മീ, എന്തിനാണ് ഈ ചതി നീ എന്നോട് ചെയ്തത്? ചതിയോ? ഞാൻ മോഹനോട് ചതി ചെയ്തു? പിന്നെ ചതിയല്ലാതെ? ഇപ്പൊ ആ അമ്പലക്കമ്മിറ്റിക്കാര് ഞാൻ കൊടുത്ത ചെക്ക് ബാങ്കിൽ കൊണ്ടുപോയി മാറിയത് കൊണ്ട് ഇപ്പൊ ഈ മെസ്സേജ് വന്നു. ഇല്ലെങ്കിൽ ഞാനിത് എങ്ങനെ അറിയും? പറ നീ എങ്ങനെയാ എന്റെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്തത്? അത് ഞാൻ മോഹൻ ചന്ദ്രേട്ടന് കൊടുത്ത ചെക്ക് കൊണ്ട് ട്രാൻസ്ഫർ ചെയ്തതാ. ആ ചെക്കിൽ നിന്ന് പണം ട്രാൻസ്ഫർ ചെയ്യാൻ നിനക്ക് ആരാ അനുവാദം തന്നത്? അത് അമ്മ പറഞ്ഞതുകൊണ്ടാ ഞാനത് എന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത്. എന്തിന് ട്രാൻസ്ഫർ ചെയ്തു? ഹോസ്പിറ്റലിൽ പണം മുഴുവൻ അടച്ചത് നീയാണെന്നല്ലേ പറഞ്ഞത്? അതെ, പക്ഷെ എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാ ആരോടും ചോദിക്കണ്ടല്ലോ എന്ന് അമ്മയാ പറഞ്ഞത്. ഇല്ലെങ്കിൽ അമ്മയോട് ചോദിച്ചു നോക്ക്. നേരാണോ അമ്മേ? അമ്മ പറഞ്ഞിട്ടാണോ ചന്ദ്രേട്ടന് ഞാൻ കൊടുത്ത ബ്ലാങ്ക് ചെക്ക് കൊണ്ട് ബാങ്കിലെ ക്യാഷ് മുഴുവൻ ഇവളുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയത്? അതെ, ഓപ്പറേഷൻ നടത്താനും ആസ്പത്രി ചെലവിനും ഒക്കെ ആയിട്ട് എത്രയെന്ന് വെച്ച ഇവിടെ എടുക്കുക. അതുകൊണ്ട് ഞാനാ പറഞ്ഞത്. ഇനി മേലിൽ എന്നോട് ചോദിക്കാതെ ഞാൻ അറിയാതെ ഒരു ട്രാൻസാക്ഷൻ നടത്തണ്ട. വേറെ ആര് പറഞ്ഞിട്ടായാലും ഇല്ല, ഇനി ഒരു ട്രാൻസാക്ഷൻ ഒരിടത്തും നടത്തില്ല. മോഹന്റെ അക്കൗണ്ടിൽ നിന്ന് നീ അടിച്ചു മാറ്റിയ മൊത്തം തുകയും പോയില്ലേ? ഇതിന്റെ പേരിൽ നീ എന്തൊക്കെ പ്രകടനമാണ് നടത്തിയിരുന്നത്? ചില്ലി കാശ് വേണേൽ മോഹൻ പിച്ചെ എടുക്കണം, തെണ്ടണം, വിവരം അറിഞ്ഞ അറ്റാക്ക് വന്ന് വീഴും. എന്നിട്ടിപ്പോ എന്തായി? ഒരു ഹിറ്റ് സിനിമയിലെ ഒരു ഡയലോഗുണ്ട്, പവനായി ശവമായി. അതായിപ്പോ നടന്നത്. തൽക്കാലം അമ്മയുടെ പേര് പറഞ്ഞ് നീ രക്ഷപ്പെട്ടു, പക്ഷെ നീ ചെവിന്നുള്ളിക്കോ. ഇതുപോലെ ഓരോന്നോരോന്നായി പുറത്തു വരും പത്മിനി. എല്ലാം കണ്ടോണ്ട് മുകളിലൊരാളിരിപ്പുണ്ട്. ആ ദൈവത്തെ മുറുകെ പിടിച്ചോണ്ട് ജീവിക്കുന്നവരാ ഞങ്ങള്. ആ ഈശ്വരനെ സാക്ഷിയാക്കി പറയ, നീ പുറത്താക്കിയ അനുമോൻ ഇതേ വീട്ടിൽ തന്നെ തിരിച്ചു വരും. ദൈവം തിരികെ എത്തിക്കോ അവനെ. ആ നിമിഷത്തിന് വേണ്ടിയാ ഞാൻ കാത്തിരിക്കുന്നേ. ഇന്നലെ റോങ് നമ്പർ എന്ന് പറഞ്ഞ് പപ്പിമോട് ഫോൺ കട്ട് ചെയ്തതാ. ഇങ്ങോട്ട് വിളിക്കുമെന്ന് കരുതി നമ്മൾ കാത്തിരിക്കാൻ തുടങ്ങി നേരെ ഉത്തരായി. മറന്നുപോയിട്ടുണ്ടാവും. ആശാൻ ഒന്ന് വിളിച്ചു നോക്കി. ആ പത്മിനി, രാംദാസ് അല്ലേ? സോറി, റോങ് നമ്പർ. ഫോൺ ഏതോ ഒരാണാ എടുത്തത്. മോൻ സാറായിരിക്കും. അങ്ങനെ ഫോണും വെച്ചോണ്ട് പോയാൽ എങ്ങനെ? ഒന്നുകൂടെ വിളിച്ചു നോക്കിയേ. അതേ നമ്പറാണല്ലോ. ഹലോ,
നിങ്ങളോടല്ലേ റോങ് നമ്പറിലേക്കാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞത്. നമ്പർ കൃത്യമായിട്ട് നോക്കി വിളിക്കണം മിസ്റ്റർ. നേരത്തെ നമ്പർ തെറ്റി വിളിച്ചതിന് സോറി പറയാൻ വിളിച്ചതാ സാറേ. സോറി. മോൻ സാറെ ഫോൺ എടുത്തു തോന്നുന്നു. തൽക്കാലം വിളിക്കണ്ട. ഹലോ. ആ പറഞ്ഞോളൂ. ഞാൻ സംഗീതാശ്രമത്തിലാണ് ഉള്ളത്. അതെ, ഞാനൊരു ഓട്ടായിട്ടാണ് വന്നത്. എത്താൻ കുറച്ച് വൈകും. സുഖമില്ലാത്ത ഒരാളെയും കൊണ്ട് വൈദ്യുര സ്വാമിയെ കാണാൻ വന്ന് കാത്തു നിൽക്കുക. സ്വാമി വന്നിട്ടില്ല. ഇവിടുന്ന് ഇറങ്ങുമ്പോൾ വിളിക്കാം. ആ ശരി. അങ്കിളെ, ഒരു ഫോണൊന്ന് വിളിച്ചു തരാമോ? ആരെ വിളിക്കാനാ? എന്റെ ഒരു അങ്കിളിനെ വിളിക്കാനാ. എന്നാ വിളിച്ചോ. അങ്കിള് വിളിച്ചു തന്നാ മതി. ആ നമ്പർ പറ. 7 0 3 4 3 4 3 7 9 0 8. ആ ഇങ്ങ് പോണ്ട്. ദാ വിളിച്ചോ. ആ അവർക്ക് അടിക്കട്ടെ. ആരാന്ന് നോക്കാ ശനെ. ആ പരിചയമില്ലാത്ത നമ്പറാ സുശീല. വല്ല പുലിവാലാണോ എന്ന് ആർക്കറിയാം. ആരെങ്കിലും ആവട്ടെ, എടുത്തു നോക്കാ ശനെ. ചെലപ്പം നമ്മളെ ഇടാ കൊടുത്ത് രക്ഷിക്കാൻ ഈശ്വരൻ വിളിക്കുന്നതാണെങ്കിലോ. എടുക്കണോടെ. ആ എടുക്കണ്ടേ. ആ കട്ടായി. എന്തായി? ആരും എടുക്കണില്ല. ഒന്നുകൂടി ഒന്ന് വിളിക്കണോ? അനു. ആശാനൊന്ന് തിരിച്ച് അങ്ങോട്ട് വിളിക്ക. വിളിക്കല്ലേ. ആ വിളിക്ക്. ആരാന്നറിയാലോ. ഹലോ. ഈ നമ്പറിൽ നിന്ന് ഒരു മിസ് കോൾ വന്നല്ലോ. ആരാ? ഒരു പെൺകൊച്ചു ഫോൺ വിളിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് വിളിച്ചു കൊടുത്തതാ. ആ പെൺകൊച്ചിന്റെ ഫോൺ ഒന്നുകൂടെ കൊടുത്തേ. ആ പെൺകൊച്ചു അപ്പൊ തന്നെ പോയല്ലോ. ഏതാ പെൺകൊച്ചു? അതൊന്നും എനിക്കറിഞ്ഞൂടാ. ഹലോ. ഹലോ. എന്താ സാനെ? അയാൾ ഫോൺ കട്ട് ചെയ്തു. ഓ, ഏതോ ഒരു പെൺകൊച്ചു അയാളുടെ ഫോൺ വാങ്ങി വിളിച്ചതാണത്രേ. ആ കൊച്ചു ഏതാണെന്ന് അയാൾക്ക് അറിയില്ലെന്ന്. ഇനി അത് അവളായിരിക്കോ അനുമോള്. അത് എന്റെ ഫോൺ നമ്പർ അനുമോൾക്ക് എങ്ങനെ അറിയാം? ഓ, നമ്മൾ അവൾക്ക് നമ്പർ ഒന്നും കൊടുത്തിട്ടില്ലല്ലോ. അത് ശരിയാണല്ലോ. അപ്പൊ വല്ല റോങ് നമ്പർ ആയിരിക്കും. ആ ആരെങ്കിലും ആവട്ടെ, നീ വണ്ടി എടുക്ക്. ജയന്തമാമനെ വിളിച്ച മോഹൻ സാറിന്റെ വിവരങ്ങൾ അറിയാലോ എന്ന് കരുതി വിളിച്ചതാ. മോളോട് സഹതാപം തോന്നി കറക്കി വിട്ടതൊക്കെ ശരിയാ. പക്ഷേ മോള് വിളിക്കുമ്പോ അവരുടെ അടുത്ത് നിന്റെ പത്നിരുമാണ പങ്കാനും ഉണ്ടെങ്കിലും അതുകൊണ്ട് അവരെ ഒന്നും വിളിക്കരുത് കേട്ടോ. മോൾക്ക് മോഹനോട് സംസാരിക്കണമെങ്കിൽ ഈ ഗുരുസ്വാമിയോട് പറഞ്ഞാ പോരായിരുന്നു. വേണ്ട സ്വാമി, എനിക്ക് മോഹൻ സാറിനോട് സംസാരിക്കണ്ട. ഞാൻ ചന്ദ്രനെ വിളിക്കാം. മോഹന്റെ വിവരങ്ങൾ അന്വേഷിക്കാം. ദേ ഈ ഫോണിലെ സ്പീക്കറിലിട്ട് കേൾപ്പിച്ചു തരാം. എന്താ പോരെ? ഞാൻ ചന്ദ്രനെ വിളിക്കാം. മോഹന്റെ വിവരങ്ങൾ അന്വേഷിക്കാം. ദേ ഈ ഫോണിലെ സ്പീക്കറിലിട്ട് കേൾപ്പിച്ചു തരാം. എന്താ പോരെ? '2017-18 ഇൻകം ടാക്സിലെ റിട്ടേൺസ് കൊടുത്തിട്ടുണ്ടെന്ന് അക്കൗണ്ടന്റ് പറഞ്ഞത്. ഇതൊന്നും എന്നെ കാണിച്ച് ബോധ്യപ്പെടുത്തണ്ടെന്ന് ചന്ദ്രേട്ടനോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. ആറ്റിൽ കളഞ്ഞാലും അളന്നു കളയണമെന്നാണല്ലോ. കണക്കുകളൊക്കെ മോഹൻ കൂടി ഒന്ന് ശ്രദ്ധിക്കുന്ന നല്ലതാ.
ഇപ്പൊ മോഹനൊന്നും തോന്നരുത്. ഈയിടെയായി ചന്ദ്രേട്ടൻ എന്തോ ഒളിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. ഹലോ, ഈ വഴിയൊക്കെ മറന്നോ ചന്ദ്ര. മറന്നിട്ടല്ല ആനന്ദ, കാല് തീപിടിച്ച അവസ്ഥയിലുള്ള ഓട്ടോ ആയിരുന്നു. ഇപ്പോഴും ഓട്ടം തീർന്നിട്ടില്ല. എന്തുപറ്റി ഇങ്ങനെ തീപിടിച്ചോടാൻ? മോഹന് ഹാർട്ടിനൊരു ഓപ്പറേഷൻ വേണ്ടി വന്നു. അങ്ങനെ കുറച്ചു ദിവസം ഹോസ്പിറ്റലിലായിരുന്നു. ആണോ? അതെ ആനന്ദ, ഞങ്ങളെല്ലാവരും ടെൻഷനിലായിരുന്നു. എന്നിട്ട് മോഹന് ഇപ്പൊ എങ്ങനുണ്ട്? ഇപ്പൊ പ്രശ്നങ്ങളൊന്നുമില്ല, മോഹൻ വീട്ടിലുണ്ട്. എങ്കിലും പെട്ടെന്ന് സന്തോഷം ഉണ്ടാവുന്നതും സങ്കടം ഉണ്ടാവുന്നതും ആയ കാര്യങ്ങളൊന്നും കുറച്ചു നാളത്തേക്ക് അറിയിക്കരുതെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നേ. പിന്നെ അനുമോൾ എങ്ങനെ ഇരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു. ഇപ്പോഴും അനുമോനായിട്ട് തന്നെയാണോ അവിടെ കഴിയുന്നേ? ഇപ്പോഴും അനുമോനായിട്ട് തന്നെ അവളിവിടെ നിൽക്കുന്നേ. ചന്ദ്ര, അവൾക്കിനെയും ആൺകുട്ടിയുടെ വേഷത്തിൽ നിന്നും ശാപമോക്ഷം കൊടുത്തൂടെ? സമയമായിട്ടില്ല ആനന്ദ. മോഹൻ ശാരീരികമായും മാനസികമായും ഇപ്പൊ പിച്ചവെച്ച് നടക്കുന്ന ഒരു കുട്ടിയുടെ അവസ്ഥയില്ല. ഒരു തരത്തിൽ പറഞ്ഞ ഒരു രണ്ടാം ജന്മോ. എനിക്ക് അനുമോടൊന്നും സംസാരിക്കാൻ പറ്റുമോ? അവൾ അടുത്തുണ്ടോ? ഇപ്പൊ ഇവിടെ ഇല്ല. എവിടെ പോയി? മോഹന്റെ തമ്പുരുമോളുടെ ഒരു ടീച്ചറിന്റെ കൂടെ കുറച്ച് ദിവസത്തേക്ക് ഒരു ടൂറിന് പോയിരിക്കുക. എങ്കിൽ മോഹനോടൊന്ന് സംസാരിക്കാൻ പറ്റുമോ? ആ, ഞാനൊന്ന് നോക്കട്ടെ. ആശ്രമത്തിലെ അനന്തമൂർത്തിയെ, നിന്നോടൊന്ന് സംസാരിക്കണമെന്ന്. ഹലോ. ഹലോ, ആ, ഞാൻ മോഹനാ, കേൾക്കാമോ? ഞാൻ മോഹൻകുമാറാണ്. അങ്ങോട്ട് വരണമെന്നും നേരിൽ കാണണമെന്നൊക്കെ പലപ്പോഴും തോന്നാറുണ്ട്. ചന്ദ്രൻ ആരുടെയോ ഫോൺ കോൾ കൊണ്ടുവന്ന് കൊടുത്തു. അതും കൊണ്ട് മോഹൻ പുറത്തേക്ക് പോകേണ്ട കാര്യം എന്താ? ചന്ദ്രൻ ആരുടെയോ ഫോൺ കോൾ കൊണ്ടുവന്ന് കൊടുത്തു. അതും കൊണ്ട് മോഹൻ പുറത്തേക്ക് പോകേണ്ട കാര്യം എന്താ? അതിപ്പോ ഫോൺ വന്ന ആരാ എഴുന്നേറ്റ് നീങ്ങാത്തത്? എന്നാലും മമ്മി വെറുതെ ആവശ്യമില്ലാതെ ഡൗട്ട് അടിക്കണ്ട. എനിക്കിപ്പോ ഒരു പ്രോബ്ലം തോന്നുന്നില്ല. പക്ഷെ ചന്ദ്രേട്ടനും ഏട്ടത്തി അമ്മയൊക്കെ ആദ്യമായിട്ട് നടക്കാൻ തുടങ്ങിയ കുട്ടിയെ നോക്കുന്ന പോലെയാ ഇപ്പോഴും എന്നെ നോക്കുന്നത്. വീണ്ടും പാടാൻ തുടങ്ങിയോ? തുടങ്ങി. അടുത്ത ദിവസം റെക്കോർഡിംഗ് ഉണ്ട്. ഇപ്പോഴും മരുന്ന് കഴിക്കുന്നുണ്ടോ? ആ, കഴിക്കുന്നുണ്ട്. സത്യം പറഞ്ഞ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോകുന്നതല്ല. അനുമോനെ കാണാൻ കൊതിയായിട്ട് ഡോക്ടറോട് പോലും പറയാതെ ഒളിച്ചോടി പോകുന്നതാ. പക്ഷേ വീട്ടിലെത്തിയപ്പോഴാ അറിഞ്ഞത് ഇവിടെ ഉണ്ടായിരുന്ന നന്ദിനിയുടെ കൂടെ ടൂറ് പോയിരിക്കുകയാണെന്ന്. 10-15 ദിവസം കഴിഞ്ഞ അനുമോൻ വീട്ടിലെത്തുമെന്നാ ചന്ദ്രേട്ടൻ പറഞ്ഞത്. പക്ഷേ എനിക്കത് മുഴുവൻ വിശ്വസിക്കാനാവുന്നില്ല സ്വാമി. ഞാൻ ഓപ്പറേഷനായി ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ എൻ്റെ അനുമോൻ എന്നെ വിട്ടിട്ട് ടൂറിന് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താന്ന് വെച്ചാ, എന്റെ ഉള്ളൊന്ന് പെടഞ്ഞ അവനത് മനസ്സിലാവും. അതുപോലെ അവന്റെ മനസ്സൊന്ന് പെടഞ്ഞ ആ നിമിഷം എനിക്കും ഫീൽ ചെയ്യും. ഇപ്പൊ എന്റെ ഉള്ളിൽ തോന്നുന്നത് എന്റെ അടുത്തെങ്ങും അവനില്ലാത്തത് പോലെയാ. അത് വെറുതെ തോന്നുമായിരിക്കും. 10-15 ദിവസം കഴിയുമ്പോ അവൻ വീട്ടിലേക്ക് വരുമെന്നല്ലേ ചന്ദ്രൻ പറഞ്ഞിരിക്കുന്നേ? അതെ, അതേന്നാണ് ചന്ദ്രേട്ടൻ പറഞ്ഞിരിക്കുന്നത്.
ചന്ദ്രൻ അങ്ങനെ വെറുതെ ഒന്നും പറയുന്ന ആളല്ലല്ലോ. അതെ, അനുമോൻ വരുന്നതും കാത്തിരിക്കാൻ ഞാൻ. വരുമ്പോ അവനെയും കൂട്ടി സങ്കേതാശ്രമത്തിലേക്ക് വരണം. തീർച്ചയായും അനുമോനും ചന്ദ്രേട്ടനും സ്വാമിയും ഒക്കെ കൂടി ചേർന്ന് ഒരു കച്ചേരി നടത്തി കളയാം. അത് സംഗീതാശ്രമത്തിൽ തന്നെ ആയിക്കോട്ടെ. അനുമോനെ ഞങ്ങൾക്ക് തന്നത് സ്വാമിയാണല്ലോ. അതിനൊരു നന്ദി പ്രകടനമായിട്ട് ഞങ്ങളുടെ വക ഒരു സംഗീത അർച്ചനയായിട്ട് കൂട്ടിയാൽ മതി. സ്വാഗതം. എനിക്കിഷ്ടപ്പെട്ട സ്ഥലങ്ങളൊക്കെ കൂടി സംഗീതാശ്രമത്തിന്റെ മണ്ഡപത്തിൽ സരസ്വതി ദേവിയുടെ പാദങ്ങളിൽ ഒരു സംഗീതാർച്ചന നടത്തുക എന്ന് പറയുന്നത് ഒരു പുണ്യമായിട്ട് കാണുക. ആ സുദിനത്തിനു വേണ്ടി പ്രാർത്ഥനയോടെ ഈ ആശ്രമം കാത്തിരിക്കുന്നു. നാളെ മുതൽ എന്റെ റെക്കോർഡിംഗ് ഡേറ്റ്സുകളുടെ അറേഞ്ച്മെന്റ്സും അക്കൗണ്ട്സും ഒക്കെ പത്മിനി നോക്കിക്കോളും. ഇത് മാത്രമല്ല, ഭൂകമ്പങ്ങൾ ഇനിയും പുറകെ പുറകെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോ ഇനി തിരിച്ചു വരാനുള്ളത് വീടിന്റെ ആധാരമാണല്ലേ? അതിന്റെ ട്രീറ്റ്മെന്റാ നീ പ്ലാൻ ചെയ്തിരിക്കുന്നത്?